സാഹചര്യം കൊണ്ട് മാത്രം കാട്ടുകള്ളനായി തീർന്ന വീരപ്പൻ, കൊടും ക്രൂരൻ എന്ന വിശേഷണത്തിന് ശരിക്കും അർഹനാണെന്ന് പറയപ്പെടുന്നവൻ, നൂറുകണക്കിന് പോലീസുകാരെയും വനപാലകരെയും കൊന്നു തള്ളിയവൻ, ചന്ദനക്കൊള്ളക്കാരൻ, ആനവേട്ടക്കാരൻ, വിശേഷണങ്ങൾ അനവധി. ഈ വിശേഷണങ്ങൾക്കെല്ലാം അതീതമാണ് വീരപ്പന്റെ ജീവിതം. തന്റെ സമ്പാദ്യം മുഴുവൻ പട്ടിണിപ്പാവങ്ങൾക്ക് വാരിക്കോരി നൽകിയിരുന്ന ഒരു പച്ച മനുഷ്യനുമായിരുന്നു വീരപ്പനെന്നും, വീരപ്പൻ കൊടും ഭീകരനായതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പോലീസുകാർക്കും വനപാലകർക്കുമാണെന്നും പറയപ്പെടുന്നു. നാട്ടുകാർ തങ്ങളെ കൈയയച്ച് സഹായിക്കുന്ന വീരപ്പനെ ഹീറോയായി വിശേഷിപ്പിക്കുന്നു. കൂസ് മുനിസ്വാമി വീരപ്പൻ ഗൗണ്ടർ എന്ന ഈ കഥാനായകന്റെ ജനനം 1952 ജനുവരി 15 ചെങ്കപ്പാടി എന്നതാണ് വീരപ്പന്റെ ജന്മദേശം. 16,000 ചതുരശ്ര മീറ്റർ വിസ്തീർണവും കിഴക്ക് മേട്ടൂർ, പടിഞ്ഞാറ് ഊട്ടി, തെക്ക് അന്തിയൂർ, വടക്ക് ഹൊഗനക്കൽ, കേരളം, തമിഴ്നാട്, കർണാടകം എന്നീ 3 സംസ്ഥാനങ്ങൾ നടുവിൽ, ഇതാണ് 35 വർഷക്കാലം വീരപ്പൻ അടക്കിവാണ സാമ്രാജ്യം. കറകളഞ്ഞ ഈശ്വര വിശ്വാസിയായിരുന്നു അത്രേ കൊടും കുറ്റവാളിയെന്ന് മുദ്രകുത്തപ്പെട്ട വീരപ്പൻ. ദിവസവും രാവിലെ സൂര്യനെ ദേവനായി കണ്ട് വണങ്ങുകയും തന്റെ തോക്കുകൾക്ക് പൂജ നടത്തുകയും ചെയ്തിരുന്നു. വീരപ്പൻ തന്റെ നാട്ടുകാരായ പാവങ്ങളായ അമ്മമാർ, മുതിർന്നവർ, കുട്ടികൾ, സഹോദരങ്ങൾ എല്ലാവരോടുമായി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ല, എന്നാൽ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം കള്ളം പറയും. അതിനുവേണ്ടി ഞാൻ ചില കളികളൊക്കെ കളിക്കും. കാലം 1920 മദ്രാസ് സംസ്ഥാനത്ത് ചാമ്പള്ളി എന്ന ഗ്രാമത്തിൽ കാവേരി നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി നദിയുടെ ഇരുകരകളിലും വസിക്കുന്നവർ വീടും കുടിയുമെല്ലാം വിട്ടു പോകണമെന്ന് ബ്രിട്ടീഷ് സർക്കാർ ഉത്തരവിറക്കി. 100 വർഷങ്ങളായി കൈവശം വെച്ചും കൃഷി ചെയ്തും വീടുകൾ കെട്ടിയും താമസിച്ചിരുന്നവർ കാവേരിയോട് തൊട്ടുകിടക്കുന്ന വനപ്രദേശത്തുള്ള സമതലങ്ങളിൽ കൂട്ടത്തോടെ കുടിയേറി. ഇന്ന് കർണാടകയിലെ കൊള്ളേഗൽ താലൂക്കിൽ ജീവിച്ചു വരുന്ന തമിഴരിൽ ഭൂരിപക്ഷം പേരും സ്റ്റാൻലി അണക്കെട്ടിന്റെ ക്യാച്ച്മെന്റ് ഏരിയ വെള്ളത്തിൽ മുങ്ങിപ്പോയപ്പോൾ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടതിനാൽ വന്ന് താമസമാക്കിയവരായിരുന്നു. 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വിഭജിച്ചപ്പോൾ പാലാറിന് അക്കരയുള്ള പ്രദേശങ്ങൾ കർണാടകമായും ഇക്കരയുള്ള പ്രദേശങ്ങൾ തമിഴ്നാടായും രൂപാന്തരപ്പെട്ടു. കന്നടക്കാർ അധികമുള്ള താളവാടി എന്ന പ്രദേശം തമിഴ്നാടിനൊപ്പമാണ് ചേർത്തത്. എന്നാൽ തമിഴ് ഭൂരിപക്ഷമുള്ള കോലാർ, സ്വർണ്ണഖനി പ്രദേശവും കൊള്ളേഗലും കർണാടകത്തിൽ ഉൾപ്പെട്ടു. അക്കാലത്തെ രാഷ്ട്രീയ നേതാക്കൾക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ഭൂമിശാസ്ത്രപരമായോ ഭൗമോപരിതല മണ്ണിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ചോ ഉണ്ടായിട്ടുള്ള അജ്ഞതയാണ് ചരിത്രപരമായ ഈ വിഡ്ഢിത്തത്തിന് കാരണമായത്. കർണാടക സർക്കാർ കൂടെ കൂടെ പറയാറുള്ള "കാവേരി ഞങ്ങൾക്ക് സ്വന്തമാണ്" എന്ന് പറഞ്ഞ് ഇരു സംസ്ഥാനത്തെ ജനങ്ങളിൽ തീരാപ്പക രൂപപ്പെടാൻ ഇടവരുത്തുകയും ചെയ്തു. ചെങ്കപ്പാടിയിലെ മുനിയ ഗൗണ്ടർക്ക് കുശൻ മുനുസ്വാമി, കീരിയാൻ പൊന്നുസ്വാമി എന്നീ 2 ആൺമക്കൾ. കുശൻ മുനുസ്വാമി പൊന്നുത്തായി ദമ്പതികളുടെ 5 മക്കളിൽ 2-ാമത്തെ ആളാണ് കാട്ടുകള്ളനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വീരപ്പൻ. മുനുസ്വാമിക്ക് തന്നെ ആശ്രയിച്ചു കഴിയുന്ന 6 ജീവനുകൾക്ക് കാൽവയറ് കഞ്ഞിയെങ്കിലും ഒരു നേരം കൊടുക്കണമെങ്കിൽ ചുറ്റുമുള്ള വനത്തിൽ വേട്ടയ്ക്ക് പോകേണ്ടത് അത്യാവശ്യമായി. ആ വീട്ടിലെ ആർക്കും തന്നെ സ്കൂൾ പഠനമെന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. വീരപ്പന്റെ അനുജൻ അർജുനന് മാത്രമേ ഏതാനും വർഷം സ്കൂളിൽ പോകാനുള്ള അവസരം ലഭിച്ചിരുന്നുള്ളൂ. അക്കാലത്ത് ചെങ്കപ്പാടിയിൽ മാത്രമല്ല, സമീപത്തു വസിക്കുന്നവരുടെയും ശരീരത്തിലെ ഒഴിച്ചു നിർത്താനാവാത്ത ഒരവയവം പോലെയായിരുന്നു തോക്ക്. നാടൻ തോക്കാണ് അവർ ഉപയോഗിക്കുക. വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും ഭക്ഷണാവശ്യത്തിനും അവർ പക്ഷിമൃഗാദികളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പെൺമാനുകളെ ഒഴിച്ച് പന്നി, കാട്ടാട്, മുയൽ എന്നിവയെ വേട്ടയാടുന്നതിന് 1972 ബ്രിട്ടീഷ് സർക്കാർ അനുവാദം കൊടുത്തിരുന്നു. ഇവർക്ക് കാട്ടിലെ ജീവിതമായതിനാൽ നിയമങ്ങളെപ്പറ്റിയൊന്നുമുള്ള കാര്യമായ വിവരങ്ങളും അറിവില്ലായിരുന്നു. നിത്യവൃത്തിക്ക് നിയമങ്ങൾ അവർക്കെതിരായിരുന്നു താനും.
ചെങ്കപ്പാടിയിൽ നിന്ന് കുറഞ്ഞത് 12 കിലോമീറ്റർ കുടുംബനത്തിലൂടെ കാൽനടയായി യാത്ര ചെയ്താൽ മാത്രമേ പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കുമായിരുന്നുള്ളൂ. വഴിയിൽ നേരിടേണ്ടി വരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ നേരിടാൻ തോക്ക് കൈവശം വയ്ക്കാതെ ജീവിക്കുക അസാധ്യമായിരുന്നു. കൃഷി കൊണ്ട് മാത്രം ഉപജീവനം നടത്താൻ കഴിയാതെ വന്നതിനാൽ വീരപ്പന്റെ പിതാവ് ഒരു മുഴുനീള ശിക്കാരിയായി മാറി. അച്ഛൻ വേട്ടയാടിക്കൊണ്ടുവരുന്ന ചെറു ജീവികളെ തലച്ചുമടായി കാവേരിക്കക്കരയുള്ള ധർമ്മപുരിയിലെ ചികരൻഹള്ളിയിൽ കൊണ്ടുപോയി വിറ്റിട്ട് വേണം രാത്രി ഭക്ഷണം തയ്യാറാക്കാൻ. മിക്കവാറും ഒരു നേരം മാത്രമായിരുന്നു അവരുടെ ഭക്ഷണം. സദാ തോക്കുമായി നടക്കുന്ന തന്റെ അച്ഛനോടൊപ്പം വീരപ്പനും കാട്ടിൽ പോകും. അച്ഛനോടൊപ്പം മാത്രമല്ല, മറ്റു പലരെയും സഹായിക്കാനും വീരപ്പൻ കാട്ടിൽ ചുറ്റിത്തിരിയും. അങ്ങനെ ചെറുപ്പം മുതലേ വീരപ്പന് തോക്കിനോടും നായാട്ടിനോടും ഒരു അഭിനിവേശമുണ്ടായി. പ്രായം കൂടിയവർക്കും കുട്ടികൾക്കും വലിയ മൃഗങ്ങളെ വേട്ടയാടാൻ ബുദ്ധിമുട്ടായിരുന്നതിനാൽ ചെറിയ പക്ഷികളെയും മറ്റും വേട്ടയാടിയിരുന്നു. കാട്ടിനുള്ളിൽ തൊഴുത്തുണ്ടാക്കി അതിൽ മാനുകളെ വളർത്തിയിരുന്ന ഒരു 80 വയസ്സായ സേവി എന്നയാളാണ് വീരപ്പനെ തോക്ക് പിടിക്കാനും മൃഗങ്ങളെ വേട്ടയാടാനുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. വീരപ്പൻ അയാളോട് വലിയ ബഹുമാനവുമായിരുന്നു. വീരപ്പന് വെറും 13 വയസ്സുള്ളപ്പോൾ കാട്ടാനയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സംഭവമുണ്ടായി. ഒരിക്കൽ പക്ഷികളെ പിടിക്കുന്നതിനായി സേവിയുമൊത്ത് കെണിയൊരുക്കി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ പതുങ്ങിയിരിക്കുമ്പോൾ ഒരു കാട്ടാന വീരപ്പന്റെ തൊട്ടുമുമ്പിൽ വന്നെത്തി. വീരപ്പന്റെ മുതുകിൽ ആ ആനയുടെ തുമ്പിക്കൈ ഉരസി. ഞെട്ടിവിറച്ച വീരപ്പൻ 4 കാലിൽ മുന്നോട്ട് ചാടി ഓടി രക്ഷപ്പെട്ടു. അപ്പോഴേക്കും ആന വാലുയർത്തി ചിഹ്നം വിളിക്കാൻ തുടങ്ങിയിരുന്നു. അതിനിടയിൽ അപ്പൂപ്പനും എങ്ങോട്ടോ ഓടിയിരുന്നു. ഒരു മനുഷ്യൻ ഓടിത്തുടങ്ങുമ്പോൾ 40 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും. എന്നാൽ ആനകൾക്ക് തുടക്കത്തിൽ 20 കിലോമീറ്ററും തുടർന്ന് 60 കിലോമീറ്റർ വേഗത വർദ്ധിപ്പിക്കാനും കഴിയും. 40 കിലോമീറ്റർ വേഗതയിൽ ഓടിത്തുടങ്ങുന്ന മനുഷ്യന് ക്രമേണ 30 കിലോമീറ്റർ 20 കിലോമീറ്റർ എന്നിങ്ങനെ വേഗത കുറഞ്ഞു കുറഞ്ഞു വരും. ആ കണക്ക് വെച്ച് നോക്കിയാൽ ഒരാനയ്ക്ക് മനുഷ്യനെ കീഴടക്കാൻ 1000 അടി ഓടുമ്പോഴേക്കും സാധിക്കും. കുട്ടിയായിരുന്നെങ്കിലും ഈ വിവരങ്ങളെല്ലാം വീരപ്പൻ അറിയാമായിരുന്നു. സേവി എന്ന അപ്പൂപ്പനും വീരപ്പനും ഒരു വിധത്തിൽ ആനയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. 16-ാം വയസ്സുമുതൽ വീരപ്പൻ തോക്കുപയോഗിക്കാൻ തുടങ്ങി. കാട്ടിൽ പോയി മുയൽ, പുള്ളിമാൻ, കാട്ടാട് തുടങ്ങിയവയെല്ലാം വെടിവെച്ച് ഇറച്ചിയാക്കി വിൽക്കും. വീരപ്പന്റെ കുടുംബം പോലെ തന്നെ അർദ്ധപട്ടണിക്കാരായ നിരവധി കുടുംബങ്ങൾ ചെങ്കപ്പാടിയിൽ ഉണ്ടായിരുന്നു. ആ വീടുകളിലെല്ലാം അടുപ്പ് പുകയുകയും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും അവർക്ക് ലഭിക്കുകയും വേണമെങ്കിൽ വീരപ്പൻ കാട്ടിൽ പോയാലേ സാധിക്കൂ എന്ന അവസ്ഥയിലായിരുന്നു. കുടുംബത്തിലെ സമപ്രായക്കാരായ കുട്ടികളും വീരപ്പനോടൊപ്പം കാട്ടിൽ പോയിരുന്നു. അക്കാലത്ത് ചെങ്കപ്പാടിക്ക് കിഴക്കുള്ള ആത്തൂർ, കോട്ടയൂർ മുതലായ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നവർ വീരപ്പന്റെ ബന്ധുക്കളായ ആൾക്കാരായിരുന്നു. അവർ ആനക്കൊമ്പ് വേട്ട നടത്തിയിരുന്നു. ആനയെ അല്ലാതെ ഒരു മൃഗത്തെയും ഇവർ ഉപദ്രവിച്ചിരുന്നുമില്ല. പരമരഹസ്യമായാണ് ആനവേട്ട നടത്തിയിരുന്നത്. ആനക്കൊമ്പ് വിറ്റുകിട്ടുന്ന പണം ഒരു കാരണവശാലും അവർ ധൂർത്തടിച്ചിരുന്നില്ല. കൃഷിക്കാവശ്യമായ പമ്പ് സെറ്റുകൾ വാങ്ങുക, കൃഷിഭൂമികൾ വാങ്ങുക എന്നിങ്ങനെയുള്ള കാർഷികാവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത്. വീരപ്പൻ ഏതോ കാട്ടുപ്രാണിയുടെ കടിയേറ്റ് തലമുടി മുഴുവൻ 10 വയസ്സ് പ്രായമുള്ളപ്പോൾ കുഴിഞ്ഞു പോയിരുന്നു. അതിനാൽ മുഴുക്കനെന്നും ആൾക്കാർ വട്ടപ്പേരായി വിളിച്ചിരുന്നു. ചെങ്കപ്പാടിയിലെ ഒരു വിഭാഗം ജനങ്ങൾ പോലീസ് അതിക്രമങ്ങളിൽ മനം മടുത്താണ് ജീവിച്ചു പോകുന്നത്. വീരപ്പൻ കൂടെ കൂടെ പോലീസുമായി ഏറ്റുമുട്ടുന്നത് കണ്ടു രസിക്കുകയും എന്നാൽ വീരപ്പന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. വീരപ്പൻ ഒരു ക്രിമിനലാണെന്ന് അവർ സമ്മതിക്കുമ്പോഴും അവർ ഉന്നയിക്കുന്ന ഒരു മറുചോദ്യമുണ്ടായിരുന്നു. പോലീസ് വിഭാഗത്തിലും രാഷ്ട്രീയം കളിച്ചു നടക്കുന്നവരിലും ക്രിമിനലുകളല്ലാത്ത എത്ര പേരുണ്ട്? സാഹചര്യ സമ്മർദ്ദത്താൽ ക്രിമിനലായതാണ് വീരപ്പനെന്ന് പൊതുജനം വിശ്വസിക്കുന്നു. വീരപ്പനെ ഒരു കുറ്റവാളിയായി പോലീസുകാരല്ലാതെ ആരും കണ്ടിരുന്നില്ല. കാട്ടിൽ നിന്ന് വേട്ടവസ്തുക്കൾ പുറത്തു കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നവർക്ക് വീരപ്പൻ വളരെയധികം സഹായങ്ങൾ തിരിച്ചു നൽകുമായിരുന്നു. അതുപോലെ തന്നെ പുറമേ നിന്നും സാധനങ്ങൾ വാങ്ങി കാട്ടിലെത്തിക്കുന്നവർക്ക് സാധനത്തിന്റെ വിലയുടെ ഇരട്ടി പാരിതോഷികമായി നൽകിയിരുന്നു. വീരപ്പനിൽ നിന്നും സഹായം സ്വീകരിച്ചു ഗ്രാമീണർ എന്ന വിവരം പോലീസിന് ലഭിച്ചാൽ ഉടൻ അവർക്കെതിരെ കേസെടുക്കുകയും സ്വത്ത് മുഴുവൻ നൽകി കേസിൽ നിന്നും തലയൂരേണ്ട അവസ്ഥാവിശേഷം പലർക്കും നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ മർദ്ദനത്തിൽ പലരും മരിക്കുകയും വികലാംഗരാവുകയും ചെയ്തിട്ടുണ്ട്. വീരപ്പന്റെ സഹായം ലഭിച്ചിരുന്ന പലരും ഇന്ന് കഠിനമായ ദാരിദ്ര്യത്താൽ കഴിയേണ്ടി വരുന്ന അവസ്ഥയിലാണ്. പലരും ഈ ലോകത്തിന് ജീവിച്ചിരിപ്പുമില്ല.
വീരപ്പന്റെ ജീവിതചര്യയും വളരെ ലളിതമായിരുന്നു. അത് രാവിലെ ഉണർന്നാൽ പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം വനദേവതാ പൂജയും ആയുധപൂജയും നിർവഹിക്കുന്നു. ശേഷം ഭക്ഷണം പാകം ചെയ്യൽ, ഉച്ചഭക്ഷണ ശേഷം അല്പവിശ്രമം. ഇതായിരുന്നു വീരപ്പന്റെ ദിവസേനയുള്ള പതിവ് ക്രമങ്ങൾ. ആരംഭകാലത്ത് വീരപ്പന്റെ സംഘത്തിൽ മലയോര ഗ്രാമങ്ങളിലെ പാവങ്ങളല്ലാതെ ആരും ചേർന്നിരുന്നില്ല. ആടുമാടുകളെ മേയ്ക്കുന്നതിനും വിറക് ശേഖരിക്കുന്നതിനും വനത്തിൽ പോകുന്നവരാണ് സംഘത്തിൽ ചേരുന്നവരിൽ ഭൂരിഭാഗവും. സംഘത്തിൽ ചേരാൻ മുൻകൈയെടുക്കുന്നവർ വളരെ കുറവായിരുന്നു. കാരണം പോലീസിന്റെ നോട്ടപ്പുള്ളികളാണ് വീരപ്പൻ സംഘത്തിലെ അംഗങ്ങൾ. 1994 ശേഷമാണ് വീരപ്പൻ സ്ഥിരമായി കാട്ടിൽ വാസമുറപ്പിച്ചതെന്ന് പറയുന്നു. കോയമ്പത്തൂർ ജില്ലയിലെ DYSP വീരപ്പൻ പിടികൂടുകയും തടവിൽ പാർപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആക്രമണമുണ്ടായി. തന്മൂലം തടവിലാക്കിയവരെ വിട്ടയക്കാൻ വീരപ്പൻ നിർബന്ധിതനായി. സംഘത്തിലുള്ളവരെ സാധനങ്ങൾ എത്തിക്കുന്നതിനും മറ്റുമാണ് വീരപ്പൻ നിയോഗിച്ചിരുന്നത്. അവർക്ക് തീവ്രമായ പരിശീലനങ്ങളൊന്നും വീരപ്പൻ നൽകിയിരുന്നുമില്ല. അനാവശ്യമായി കാട്ടിനുള്ളിൽ തോക്ക് ഉപയോഗിക്കരുതെന്നായിരുന്നു വ്യവസ്ഥ. കാട്ടിലുണ്ടാകുന്ന ഓരോ വെടിയൊച്ച ശബ്ദവും കിലോമീറ്ററുകൾക്കപ്പുറമുള്ള പോലീസ് ക്യാമ്പ് വരെ ചെന്നെത്തുമോ എന്ന് വീരപ്പൻ ഭയപ്പെട്ടിരുന്നു. വീരപ്പന്റെ സംഘത്തിൽ ചേരുന്നവർക്ക് ഇഷ്ടമുള്ളത്രയും കാലം സംഘത്തിൽ തുടരാം. പണ്ട് സംഘത്തിലുണ്ടായിരുന്നവർ ഏതെങ്കിലും കാരണത്താൽ പിരിഞ്ഞവർ. അങ്ങനെ എല്ലാവരും പോലീസ് പിടിയിലായി. പോലീസിന്റെ കൊടിയ മർദ്ദനങ്ങൾ സഹിച്ച് ജീവച്ഛവങ്ങളായി ശിഷ്ടജീവിതം തള്ളി നീക്കേണ്ടി വന്നു അവർക്ക്. തങ്ങളുടെ താവളങ്ങൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ മാറുകയുള്ളൂ. ജലലഭ്യതയുള്ള, ജനങ്ങൾക്ക് കാര്യമായി എത്തിപ്പെടാൻ സാധിക്കാത്തതുമായ നിബിഡ വനങ്ങളാണ് താവളമായി മാറ്റിയിരുന്നത്. വേനൽക്കാലമായാൽ വനങ്ങളിലെ അരുവികളും കുളങ്ങളും വറ്റിവരളുന്നത് കണക്കിലെടുത്ത് ജലലഭ്യതയ്ക്ക് പ്രാധാന്യം കൊടുത്തായിരുന്നു താവളങ്ങൾ ഒരുക്കുക. ഭക്ഷണം പാകം ചെയ്യുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. കാരണം അടുപ്പ് കൂട്ടി ഭക്ഷണം പാകം ചെയ്യുമ്പോഴുണ്ടായിരുന്ന പുക തങ്ങളുടെ താവളം കണ്ടുപിടിക്കാൻ പോലീസിനെ സഹായിക്കുമെന്നവർ ഭയപ്പെട്ടു. ചില സംഘാംഗങ്ങൾ വീരപ്പന്റെ തീരുമാനങ്ങൾക്കെതിരായി പ്രവർത്തിക്കാറുണ്ടെങ്കിലും അതിന് വിരുദ്ധമായി വീരപ്പൻ പെരുമാറിയിരുന്നില്ല. ഏതു നേരവും തങ്ങളെ തേടി പോലീസ് വരുമെന്ന ധാരണയിൽ രാപ്പകൽ അവർ ശ്രദ്ധയോടെ ജീവിക്കാൻ ശ്രമിച്ചിരുന്നു. രാത്രികാലങ്ങളിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ പോലും ഒരാൾ കാവലിരിക്കുമായിരുന്നു. നിരപരാധികളെ പിടികൂടി വീരപ്പന്റെ ആളാണെന്നും പറഞ്ഞ് മുദ്രകുത്തുന്നതല്ലാതെ വീരപ്പനെ സംബന്ധിച്ച ഒരു കഥയും സത്യസന്ധമായി തമിഴ്നാട് കർണാടക സർക്കാരുകൾ ഇതുവരെയും പുറത്തുവിട്ടിരുന്നില്ല. താളവാടി വനമേഖലയിൽ വീരപ്പന്റെ സാന്നിധ്യമുള്ളതായി വിവരം ലഭിച്ചുവെന്ന് പറഞ്ഞ് സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ തീവ്രമായ പരിശോധനകൾ നടത്തി. മംഗളമാധപ്പൻ കോവിലിനരികെ വനപ്രദേശത്ത് വീരപ്പന്റെ കൂട്ടാളികളായ സിദ്ധൻ ഉൾപ്പെടെയുള്ളവർ ഒളിച്ചിരിക്കുന്നത് മനസ്സിലാക്കുകയും തമ്മിൽ തമ്മിലുണ്ടായ വെടിവെപ്പിൽ അവരുടെ ആൾക്കാരെല്ലാവരും നാനാദിക്കിലേക്ക് ചിതറിയോടി. കൂട്ടത്തിൽ സിദ്ധനുമുണ്ടായിരുന്നു. സിദ്ധന്റെ ഭാര്യ കുമ്പി, സഹോദരൻ, ഭാര്യാ സഹോദരൻ എന്നിവരെയെല്ലാം അറസ്റ്റ് ചെയ്യുകയും അവർ കൈവശം സൂക്ഷിച്ചിരുന്ന വടിവാൾ, തോക്കുകൾ, ഭക്ഷണം പാകം ചെയ്യുന്നതിനായി കരുതിയിരുന്ന പാത്രങ്ങൾ ഇവയെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്തു. ശാസ്ത്രജ്ഞൻ, സേനാനി, കൃപാകരൻ ഉൾപ്പെടുന്ന 6 പേരെയും കർണാടകയിലെ വനം വകുപ്പ് ജീവനക്കാരായ 9 പേരെയും പിടികൂടാൻ സഹായിച്ച ആളെന്ന നിലയിൽ സിദ്ധനെ പിടികൂടുന്നതിന് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കൂടുതൽ ശ്രദ്ധ ചെലുത്തി. അതിനാൽ സിദ്ധനെയും ഭാര്യ കുമ്പിയെയും തലമലക്കാട് എന്ന സ്ഥലത്ത് താമസിച്ചുകൊള്ളാൻ വീരപ്പൻ അനുവാദം കൊടുത്തത് കാരണം 4 മാസക്കാലം അവർ അവിടെ താമസിച്ചു. ഈ സമയം വളരെ രഹസ്യമായി വീരപ്പന്റെ ആൾക്കാർ അവരെ വന്ന് കാണുകയും അത്യാവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ വീരപ്പന്റെ സംഘത്തിലുള്ള അൻപുരാജ്, അപ്പുസ്വാമി, തങ്കരാജ് എന്നിവർ പോലീസ് ഓഫീസറുടെ മുന്നിൽ കീഴടങ്ങി. സിദ്ധന്റെ സഹോദരൻ ജോനകർകുട്ടി എന്ന സ്ഥലത്ത് കൃഷി ചെയ്തു വരികയായിരുന്നു. തമിഴ്നാട് ആദിവാസി സംഘത്തിന്റെ താളവാടി ഏരിയ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കാലം. വീരപ്പനുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എങ്കിലും ഇവരെ സിദ്ധന്റെ അടുത്തേക്ക് വിട്ട ശേഷം കാട് ചുറ്റിവളഞ്ഞു. സിദ്ധൻ പിടികൊടുക്കാതെ ഓടി രക്ഷപ്പെട്ടതിന്റെ നിരാശയിൽ സിദ്ധന്റെ ഭാര്യയെയും മറ്റും അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. വീരപ്പനുമായി ഒരു സഹകരണവും ഇല്ലാതിരുന്നവരെ പോലും സംഘാംഗങ്ങളാണെന്ന പേരിൽ വാർത്ത പ്രചരിപ്പിച്ചതും ശുദ്ധ നുണയായിരുന്നു എന്ന് പറയപ്പെടുന്നു.